ഈ കുഴൽനാട് എന്നുള്ള പേര് പലരും ചോദിച്ചിട്ടുണ്ടാവും, ഒരു കൗതുകമുള്ള പേരാണ്. ഞങ്ങളുടെ വീട്ടുപേര് കുഴൽനാട്ട് എന്നാണ്. ഞങ്ങളുടെ ഫാമിലിയിൽ ടൗണിൽ അല്ലെങ്കിൽ സെറ്റിലായ ടൗണിൽ ഒരു നമ്മുടെ നാട് വിട്ട് നഗരത്തിൽ സെറ്റിലായ ഒരു ഫാമിലി, അവർ പുതിയൊരു വീട് വെച്ച് അങ്ങനെ വെച്ചപ്പോൾ അതിന് വേറൊരു പേര് അവിടെ എഴുതി. അപ്പോൾ അത് എൻ്റെ അന്നത്തെ കാലത്തിലെ കാരണന്മാർ അല്ലെങ്കിൽ അപ്പച്ചന് ഒക്കെ അതൊരു വലിയൊരു എന്തിനാണ് നമ്മുടെ വീട്ടുപേര് മാറ്റി എഴുതുന്നത്. അപ്പോൾ അപ്പച്ചൻ പറഞ്ഞൊരു കാര്യമാണ്, ഇനിയൊക്കെ ഇവൻ ഇനി എന്തോരം വലുതായാലും ഇവന് ഈ വീടിൻ്റെ ഐഡൻറ്റിറ്റി ഒരു കാരണവശാലും എടുത്ത് മാറ്റാൻ കഴിയരുത് എന്ന് പറഞ്ഞ് ഞങ്ങൾ അവസാനത്തെ രണ്ട് അമ്മക്കൊക്കെ അപ്പച്ചൻ വർഗീസ് കുഴൽനാടനും മാത്യു കുഴൽനാടനും പേരിട്ടു. അല്ലാതെ അത് പക്ഷെ പലരും എന്നോട് ചോദിച്ചു നിങ്ങളുടെ ഹെയർ സ്റ്റൈലിസ്റ്റ് ആരാണ് അല്ലെങ്കിൽ നിങ്ങൾ അങ്ങനെ ഇത് എന്താണ് ചെയ്യുന്നത് എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. പക്ഷെ ഇതിനെ പറഞ്ഞാൽ വിശ്വസിക്കത്തില്ല. ഐ ആം നോട്ട് ഡൂയിങ് എനിത്തിങ് വിത്ത് മൈ ഹെയർ. ഞാൻ അതിന് പ്രത്യേക ഒരു പരിശു പ്രത്യേക രീതിയിൽ ഒന്നും ചെയ്യുന്നില്ല. പക്ഷെ ആര് പറഞ്ഞാലും അവർ ആദ്യം ഒരു ആണ് എൻ്റെ അടുത്ത് ഈവൻ എനിക്ക് ഏറ്റവും വലിയൊരു ഇത് തോന്നിയിട്ടില്ലെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ അടുത്ത് ഒരാൾ വന്നു ചോദിച്ചു ഇത് ആക്ച്വലി ബിഗാണോ അത് ഒറിജിനലാണോ എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു വേണമെങ്കിൽ പിടിച്ചു നോക്കണം പറഞ്ഞു. പിന്നെ ഞാൻ തിരഞ്ഞെടുപ്പിൽ മത്സരിച്ചപ്പോൾ ഒരു പെൺകുട്ടി അല്ലെങ്കിൽ ഒരു ലേഡി എന്ന് വേണമെങ്കിൽ പറയാം എൻ്റെ അടുത്ത് വന്നിട്ട് ഇലക്ഷൻ കഴിഞ്ഞിട്ടാണെന്ന് ചോദിച്ചു. ഞങ്ങൾ സാറിനാട്ട് വോട്ട് ചെയ്തത് എന്നിങ്ങനെ പറഞ്ഞു. എന്നിട്ട് അടുത്ത സെൻറ്റൻസ് വേറെ ഒന്നും കൊണ്ടല്ല ഞങ്ങൾ മുടിക്ക് വോട്ട് ചെയ്ത. രാഷ്ട്രീയക്കാര് ഒട്ടുമിക്ക ആളുകളും വെള്ളയും വെള്ളയാണ്, കളറാണ് സ്ഥിരം വേഷം. പ്രത്യേകിച്ചും കോൺഗ്രസ്സുകാരാണ് പിന്നെ പറയാനുമില്ല. പക്ഷെ തീരെ അങ്ങനെ വെള്ളയും വെള്ള ഉപയോഗിക്കാറില്ല എന്നാ എന്താ അങ്ങനെ? അത് ഞാൻ ഓണസ്റ്റായിട്ട് പറയുകയാണെങ്കിൽ ഈ ഖദറിനെ സംബന്ധിച്ചുള്ള കോൺസെപ്റ്റ് നമ്മൾ വിചാരിക്കുന്നതിനേക്കാളും ഒത്തിരി പവിത്രമായിട്ടുള്ള ഒന്നാണ്. ഖദർ ധരിക്കണമെങ്കിൽ അതിനൊരു സെർട്ടൺ ക്വാളിറ്റീസ് നിർബന്ധമായിട്ടും വേണം എന്ന് വിശ്വസിക്കുന്ന ആളാണ്. എൻ്റെ കോളേജ് കാലഘട്ടം മുതലേ ഖദർ അങ്ങനെ ധരിച്ചിട്ടില്ല. എന്നെ ആരും അങ്ങനെ ഖദറിൽ വൈറ്റ് ആൻഡ് വൈറ്റിൽ കണ്ടിട്ടില്ല. ഐ സ്റ്റിൽ ബിലീവ് നിങ്ങൾ ഖദറിട്ട് അതുപോലെ അതിൻ്റെ ഒരു വെണ്മയും പവിത്രതയും അതുപോലെ സൂക്ഷിക്കണം എന്നുണ്ടെങ്കിൽ ദർ ആർ സെർട്ടൺ തിങ്സ് ദ ഡേ യു ഫീൽ ദാറ്റ് യു അക്വയേറ്റ് ദ സെയിം യു ക്യാൻ മൂവ് ടു ദാറ്റ്. പിന്നെ ഇറ്റ്സ് അതർവൈസ് ഇറ്റ് ഇസ് മോർ കംഫർട്ടബിൾ. നമ്മൾ നമ്മുടേതായ ഒരു ജീവിതം നമ്മൾ ആർട്ടിഫിഷ്യലായിട്ടൊന്നും ചെയ്യാതെ ബി കൂൾ റിലാക്സ്ഡ് ബി വാട്ട് യു ആർ. എന്നെ ബ്രാൻഡൊക്കെ നോക്കി ട്രെൻഡൊക്കെ നോക്കിയാണ് ഇപ്പോഴും ഡ്രസ്സൊക്കെ സെലക്ട് ചെയ്യുന്നത്. എൻ്റെ ഒരു കോൺസെപ്റ്റ് എന്ന് പറയുന്നത് നമ്മളൊരിക്കലും ഒരാളെ കാണുമ്പോൾ നമുക്ക് ഒരു അസൂയ തോന്നാൻ പാടില്ല. അപ്പം നമുക്കിത് ഉപയോഗിക്കാൻ പറ്റിയിട്ടില്ല, നമുക്കിത് കാണാൻ പറ്റിയിട്ടില്ല ലൈഫിൽ ഒരു വട്ടം. അതല്ലാണ്ട് അതിൻ്റെ പുറകെ ഒരു ക്രേസി ആയിട്ട് പോകുക എന്നുള്ളതല്ല. നമ്മൾ വൺസ് നമ്മൾ യൂസ് ചെയ്യുന്ന നമുക്കുണ്ട്, നമ്മൾ വി ഓൾസോ ഓൺ ദ സെയിം ബ്രാൻഡ് എന്ന് പറഞ്ഞാൽ പിന്നെ വി ആർ നോട്ട് വി ആർ ലീസ്റ്റ് ബോധേ നോ ബഡി ക്യാൻ നമുക്കങ്ങനെ. അതാണ് യഥാർത്ഥത്തിൽ ഞാൻ ഈ ബ്രാൻഡൊക്കെ ഉപയോഗിക്കാൻ കാരണം. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പം ഇവിടെ കണ്ണാടി ആരെങ്കിലും എന്നോട് പലരും ചോദിക്കാനുണ്ട് എവിടെയെങ്കിലും ചേച്ചാണോ നമ്മുടെ പേര് ഇത് ഇതാണോ എന്നൊക്കെ അങ്ങനെ ചോദിക്കും. പക്ഷേ അതല്ല, ഞാൻ നേരത്തെ ഈ മൈക്കിൾ കോർസ് എന്ന് പറയുന്ന ഒരു ബ്രാൻഡാണെന്നുള്ളത് പക്ഷേ ആർക്കും അറിയില്ല. പക്ഷേ അയാൾ പലപ്പോഴും വിചാരിക്കുന്നത് നമ്മൾ അതിന് വേണ്ടി ചെയ്യിച്ചെടുത്താണ് എന്നൊക്കെ. മൈക്കിൾ കോർസിൻ്റെ ബെൽറ്റോ അല്ലെങ്കിൽ ലൂയി വിട്ടൻ്റെ ബെൽറ്റോ ഇതൊക്കെ ഉപയോഗിക്കുമ്പോൾ പലരും ബ്രാൻഡിൻ്റെ ഒരു ക്രേസ് എന്നുള്ള നിലയ്ക്കല്ല. പിന്നെ ഞാൻ നേരത്തെ പോലെ നമുക്ക് അടുപ്പുള്ള ഹ്യൂഗോ ബോസ് ടോമി ലൂയി വിട്ടൻ അതൊക്കെ മൈക്കിൾ കോർസ് ഇതൊക്കെ നമ്മൾ നോർമലി യൂസ് ചെയ്യുന്ന ബ്രാൻഡ്സാണ്.